Crystal Institute, creating a real realm of young scholars and talented aspirants to lead. Hello, welcome to YouTube channel of Crystal Institute. Myself, Gagan Krishna. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ വെച്ചാൽ നീറ്റ് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഫേസ് വണ്ണിന്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യമേ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം ഒരിക്കൽ പോലും അത് കാണാതെ പഠിക്കരുത്, അതിൻ്റെ ആൻസർ പോലും നിങ്ങൾ കാണാതെ പഠിക്കരുത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് വായിക്കുക, നാല് ഓപ്ഷനും വായിക്കുക, അതിനുശേഷം ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് ജസ്റ്റ് നോക്കാം 2020 ക്വസ്റ്റ്യൻ പോലെ ഫേസ് വണ്ണിന് ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഐഡന്റിഫൈ ദ കമ്പൗണ്ട് എക്സ് ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ടൊളുവിൻ ഇൻ പ്രസൻസ് ഓഫ് സി എൽ ടു ബാർ എച്ച് ന്യു ഗിവ്സ് എക്സ്, എക്സ് ഇൻ പ്രസൻസ് ഓഫ് എച്ച് ടു ഒ ആൻഡ് 373 കെൽവിൻ ഗിവ്സ് ബെൻസാൾഡിഹൈഡ്. അപ്പം നമുക്ക് ഈ എക്സ് ആണ് കിട്ടേണ്ടത്. അപ്പം ജസ്റ്റ് നമ്മൾ ഒരു ഓപ്ഷനിലേക്ക് എല്ലാം ഒന്ന് കണ്ണോടിക്കുന്നു. നോക്കിക്കേ, 1, 2, 3, 4. ഇനി ടൊളുവിൻ ഇൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ ബാർ എച്ച് ന്യു എന്ത് റിയാക്ഷനാ? ക്ലോറിനേഷൻ റിയാക്ഷനാ. അതായത് നോക്കിക്കേ, നമ്മൾ അങ്ങോട്ട് ടൊളുവീൻ വരയ്ക്കുന്നു. ഇൻ പ്രസൻസ് ഓഫ് സി എൽ ടു ബാർ എച്ച് ന്യൂ. നോക്കിക്കേ, സി എൽ ടു ബാർ എച്ച് ന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യും? ഒരു എച്ച് പോയിട്ട് ഒരു ക്ലോറിൻ കയറണം അല്ലെ. വീണ്ടും അതെന്താ ചെയ്യും? ഫർദർ ക്ലോറിനേഷൻ അണ്ടർഗോ ചെയ്തിട്ട് നമുക്ക് 2 എച്ച് പോയിട്ട് 2 ക്ലോറിൻ കയറണം. അപ്പൊ നമുക്ക് സി എച്ച് സി എൽ ടു എന്ന് വന്നു, സി എച്ച് സി എൽ ടു. ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, എച്ച് ടു ആഡ് ചെയ്യുമ്പം എച്ച് സീലം എച്ച് സീലം പോയിട്ട് ഈ 2 ക്ലോറിൻ്റെയും സ്ഥലത്തോട് എന്ത് വരുന്നറിയോ? 2 ക്ലോറിൻ്റെയും സ്ഥലത്തോട് നമുക്ക് ഒ എച്ച് വരും. സി എച്ച് ഒ എച്ച് ഒ എച്ച് ഇങ്ങനെ രണ്ട് ഒരു കാർബണിൽ തന്നെ 2 OH വരുവാണെങ്കിൽ അതെന്താ? അൺസ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, അവിടെപ്പം വാട്ടർ എലിമിനേറ്റ് ആക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതായത് നോക്കി, ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ, ഒരു എച്ച് ടു ഒ പോകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്ന റിമൈനിങ്? നമ്മുടെ റിമൈനിങ് ബെൻസാൾഡിഹൈഡ് വരുന്നത്. സി, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എക്സ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോക്കി, അപ്പൊ ടൊളുവിൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ ബാർ എച്ച് ടു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് സി എച്ച് സി എൽ ടു. ഓപ്ഷനകത്ത് സി എച്ച് സി എൽ ടു ഉണ്ടാവും നോക്കണം, കാരണം സി എച്ച് സി എൽ ടു ഉണ്ടായാൽ മാത്രമേ 2 ക്ലോറിൻ മാറിയിട്ട് 2 OH വരത്തുള്ളൂ. എന്നിൽ മാത്രമേ എലിമിനേഷൻ റിയാക്ഷൻ കഴിഞ്ഞ, അതായത് വാട്ടർ എലിമിനേറ്റ് ആക്കിയ ശേഷം സി എച്ച് വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ എക്സ് എന്താണ് നോക്കി? സി എച്ച് സി എൽ ടു ബെൻസിൻ എന്തെങ്കിലും വരണം. ഓപ്ഷൻ 3. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഓപ്ഷൻ 3. ഓക്കെ, അപ്പൊ ഒന്നൊന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റോൺ ആൻഡ് മീഥൈൽ മഗ്നീഷ്യം ക്ലോറൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് വിൽ ഗിവ്. ഓപ്ഷൻ 1, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. 2, സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. 3, ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. 4, ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. അപ്പൊ നമ്മൾ ആദ്യമേ ഈ ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. അതായത് റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റോൺ, അസറ്റോണിന്റെ ഫോർമുല എന്താ? അസറ്റോണിന്റെ ഫോർമുല CH3 സി ഡബിൾ ബോണ്ട് ഒ സി എച്ച് ത്രീ പ്ലസ് മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്, അതായത്
CH3 MgCl methyl magnesium chloride CH3 MgCl appo reaction anusarichu engena reaction anusarichu da ee CH3 group engoda attack cheyanam da ee CH3 group da ee carbon oda attack cheyanam appo ivada enda C plus um O minus y O minus like nokke ivada Mg plus a Mg plus O minus like attack cheyana kan ivada C plus um O minus avu appo C plus um O minus aagumbo ee Mg plus enna engoda group attack cheyanam O ilo attack cheyanam appo namukku verna reaction enna nokike appo namukku verna aanu CH3 CO MgCl താഴെ CH3 അറ്റാച്ച് ചെയ്ത CH3 ഇതിനെ പിന്നെ ഫർദർ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ H3O+ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട് നോക്കിക്കേ ഇതിനെ പിന്നെ ഫർദർ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് നോക്കിക്കേ ഈ OMgCl ഗ്രൂപ്പ് എന്താ OH ഗ്രൂപ്പ് അതായത് CH3 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 CH3
ആൽക്കഹോൾ മെത്ത് എത്ത് പ്രൊപ്പബ്യൂട്ട് കണ്ടോ തേർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ഈസി ആയിട്ട് സോൾവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 വിച്ച് ഓഫ് ദ ഫോളോയിങ് അമീൻ വിൽ ഗിവ് കാർബിലമീൻ ടെസ്റ്റ്. ഒന്നാമത്തെ ഓപ്ഷൻ അനലിൻ, രണ്ടാം ഓപ്ഷൻ നോക്കി ബെൻസിൻ തന്നെ മണ്ടയ്ക്ക് നൈട്രജൻ പിന്നെ ഒരു സി എച്ച് അറ്റാച്ച് അതായത് എൻ മീഥൈൽ ബെൻസിൻ അമീൻ. തേർഡ് ഓപ്ഷൻ നോക്കിക്കെ ഇതൊരു തേർഷറി ഗ്രൂപ്പ് അതായത് എൻ എൻ ഡൈ മീഥൈൽ ബെൻസിൻ അമീൻ എൻ ഈഥൈൽ ബെൻസിൻ അമീൻ. ശ്രദ്ധിച്ചേ വിച്ച് ഓഫ് ദ ഫോളോയിങ് അമീൻ വിൽ ഗിവ് ദ കാർബിലമീൻ ടെസ്റ്റ്. പ്യുവർ തിയറിയ അതായത് കാർബിലമീൻ ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി തേർഷറി അമീൻസ്. ദെയർഫോർ പ്രൈമറി അമീൻസ് വിൽ ഗീവ് ഓൺലി കാർബിലമീൻ ടെസ്റ്റ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് പ്രൈമറി അമീൻ ഏതാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത്ര സിമ്പിൾ ടാസ്ക് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. നോക്കിക്കേ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ബെൻസിൻ തെങ്ങിന്റെ മണ്ടക്ക് NH2 അതായത് പ്രൈമറി ഗ്രൂപ്പ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്താ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന്. ബാക്കി മീൻ നോക്കേ വേണ്ട, കാരണം ഇതെന്താ ഇത് സെക്കൻഡറി ഗ്രൂപ്പാ ഇത് തേർഷറി അമീൻ ഗ്രൂപ്പാ ഇത് സെക്കൻഡറി ആണെങ്കിലും തരത്തില്ല. ഓക്കെ സിമ്പിൾ, അത് സിമ്പിൾ തിയറി ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. റിയാക്ഷൻ ബിറ്റ്വീൻ ബെൻസാൾഡിഹൈഡ് ആൻഡ് അസറ്റോഫീനോൺ ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് NaOH ഈസ് നോൺ ആസ്. നോക്കി ബെൻസാൾഡിഹൈഡ് ആൻഡ് അസറ്റോഫീനോൺ, ബെൻസാൾഡിഹൈഡ് സ്ട്രക്ചർ CHO, അസറ്റോഫീനോൺ അസറ്റോഫീനോൺ സ്ട്രക്ചർ പറയുമ്പോൾ എങ്ങനെയാ ദ ബെൻസീൻ റിംഗ് സി ഡബിൾ ബോണ്ട് ഓ CH3 ഇതല്ലേ നമ്മുടെ അസറ്റോഫീനോൺ. ഇപ്പൊ നോക്കിക്കേ ഒന്നാമത്തെ കമ്പൗണ്ട് അകത്ത് CHO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാരണം ഇതാ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ രണ്ടാമത് നോക്കിക്കേ രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താ സി ഡബിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പാ. നോക്കിയേ ഇവിടെ ഈ കാർബണിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉള്ള കമ്പൗണ്ട് രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇതെന്താ ചെയ്യാം ആൾഡോൾ കണ്ടൻസ് ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് NaOH വരുമ്പോൾ ആൾഡോൾ കണ്ടൻസേഷൻ അറിയാം. പക്ഷെ നോക്കിക്കേ ഒരു ഡൗട്ട് ആൾഡോൾ ആണോ ക്രോസ് ആൾഡോൾ ആണോ ഡൗട്ട്.
തന്നിരിക്കുന്ന രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പൗണ്ടാണ്. അതായത് ഒന്ന് ബെൻസാൾഡിഹൈഡും മറ്റേത് അസറ്റോഫീനോണുമാണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പൗണ്ട്സിനകത്ത് ആൾഡോൾ നടക്കണമെങ്കിൽ അത് എന്ത് ടൈപ്പ് ആയിരിക്കണം? അത് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആയിരിക്കണം. ഓക്കെ, എന്തായാലും കൺസേർവ് അല്ല. കാരണം എന്തുകൊണ്ടാ? കൺസേർവ് ആയിരിക്കണമെങ്കിൽ രണ്ട് കമ്പൗണ്ടിനകത്ത് എന്തായിരിക്കണം? ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ വേണം കൺസേർവേഷൻ നടക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉള്ളത് കാരണം എന്താവും റിയാക്ഷൻ? ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. A tertiary butyl carbocation is more stable than a secondary butyl carbocation because of which of the following? Option one, minus I effect of CH3 group. Option two, plus R effect of CH3 group. Option three, minus R effect of CH3 group. Option four, hyperconjugation. നോക്കിക്കേ, ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ സ്ട്രക്ചർ അങ്ങ് മറിക്കാൻ ശ്രമിക്കണം. അതായത് തേർഷറി ബ്യൂട്ടലിന് വരുമ്പം 1, 2, 3, 4. അതായത് തേർഷറി ബ്യൂട്ടൽ വരുമ്പോൾ ഈ കാർബണിനാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത് അല്ലേ. നോക്കിക്കേ, ഇവിടെ ബാക്കി റിമെയിനിങ് ഉള്ള കാർബണിലൊക്കെ എന്തുണ്ട്? റിമെയിനിങ് ഉള്ള കാർബൺ എല്ലാം ഹൈഡ്രജൻ ഉണ്ട്. അതിങ്ങനെ ഫില്ല് ചെയ്തോട്ടെ, സി എച്ച് ത്രീ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഓപ്ഷൻ വായിക്കുന്നു. ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അതായത് നോക്കി, മൈനസ് ഐ എഫക്ട് ഓഫ് സി എച്ച് ത്രീ ഗ്രൂപ്പ്, ആ ഓപ്ഷൻ തന്നെ തെറ്റാണ്. കാരണം എന്താ? സി എച്ച് ത്രീ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. സി എച്ച് ത്രീ ഗ്രൂപ്പ് എന്താ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ മൈനസ് ഐ എഫക്ട് അല്ല വരേണ്ടത്, പ്ലസ് ഐ എഫക്ട് ആയിരുന്നു വരേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്താ ചെയ്യാം? സ്ട്രൈക്ക് ചെയ്ത് കളയാം, അത് വരുത്തില്ല ഒരിക്കലും. ഇനി ഓപ്ഷൻ ടു, ഓപ്ഷൻ ത്രീ, റെസൊണൻസ് എഫക്റ്റാ പറയുന്നത്. ഇവിടെ റെസൊണൻസിന് പ്രോബബിലിറ്റി ഇല്ല, കാരണം ഒരു ലോൺ പെയർ ഇല്ല, ഒരു കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോൺ സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ റെസൊണൻസ് നടക്കാനുള്ള പ്രോബബിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്തോ ചെയ്യാം? റെസൊണൻസ് നടക്കണമെങ്കിൽ ഒരു ഡബിൾ ബോണ്ടിന്റെ മിനിമം വേണം, അതുപോലും ഇല്ല. ഒരു കോഞ്ചസ് ഒരു റിങ്ങോ എന്തെങ്കിലും ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? പ്ലസ് ആർ എഫക്ട് രണ്ടും മൈനസ് ആർ എഫക്റ്റും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിക്കും ആൻസർ എന്തായി? ആൻസർ എന്തായി? ഓപ്ഷൻ ഫോർ, ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, ഇനി ഇത് ജസ്റ്റ് നമുക്ക് ഇപ്പം ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നോക്കി, ഇവിടെ ഈ പോസിറ്റീവ് ഉള്ളത് കാരണം, കാർബോക്കാറ്റൺ ഉള്ളത് കാരണം എന്തോ ചെയ്യും? കാർബോക്കാറ്റൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനകത്തെല്ലാം എന്ത്? ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഈ ആൽഫ ഹൈഡ്രജൻ എന്തോ ചെയ്യും? ഹൈപ്പർ കോഞ്ചുഗേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ ഈ പോസിറ്റീവ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഹൈഡ്രജന്റെ ബോണ്ട് പൊട്ടിച്ചു കൊടുത്ത് പോസിറ്റീവ് കൊടുക്കും. അങ്ങനെ നമുക്ക് നോ ബോണ്ട് റെസൊണൻസും കിട്ടും. ഹൈപ്പോകോഞ്ചുഗേഷൻ വേറെ പേരാണ് നോ ബോണ്ട് റെസൊണൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഇപ്പൊ കണ്ടോ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഹൈപ്പോകോഞ്ചുഗേഷൻ എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിക്കും ആൻസർ ഹൈപ്പോകോഞ്ചുഗേഷൻ അറിയാം. ഇൻ കേസ് ഓപ്ഷനകത്ത് പ്ലസ് ഐ എഫക്ട് കൂടിയും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതും കൂടിയും കൺസിഡർ ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, അപ്പൊ അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. എലിമിനേഷൻ ഓഫ് 2-bromopentane ടു ഫോം pent-2-ene ഈസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നറിയോ, ആദ്യം സ്ട്രക്ചർ അങ്ങ് വരയ്ക്കണം. അതായത് 2-bromopentane സ്ട്രക്ചർ നോക്കി, 1, 2, 3, 4, 5. 2-bromo എന്താ? ദാ ഇവിടെ ബ്രോമിൻ. ബാക്കി റിമെയിനിങ് എന്താ? ദാ ഇവിടെ സി എച്ച് ത്രീ, 1, 2, 3, ഇവിടെ സി എച്ച്, 1, 2 CH2. ആൽക്കഹോളിക് കെ വെച്ച് അല്ലേ എലിമിനേഷൻ വേസ്റ്റ് നമ്മൾ ഉപയോഗിക്കണ്ട. ആൽക്കഹോളിക് കെ വെച്ച് ആഡ് ചെയ്യുമ്പം നോക്കിയേ, ആൽക്കഹോളിക് കെ വെച്ച്
ഇവിടെ എപ്പോഴും ഒരു അതായത് എന്താ ബീറ്റ എലിമേഷ അതായത് ഇവിടുത്തെ ഒരു ബ്രോമിനും അതായത് ഇവിടുത്തെ ബ്രോമിനും കെ ഒച്ചിലെ കെയും തമ്മിൽ മൈനസ് കെ ബി ആർ പോയ ശേഷം തൊട്ടിപ്പുറത്ത കാർബൺ ഏതാ ഒന്നെങ്കിൽ ഇത് ഇതുകൊണ്ട് ചാൻസ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ചാൻസ് അതായത് ചാൻസ് എ ഉണ്ട് ചാൻസ് ബി ഉണ്ട് ഓക്കെ അതായത് ആൽഫ കാർബൺ കിടക്കുന്ന സോറി ബീറ്റ ബീറ്റ കാർബണിൽ കിടക്കുന്ന ഹൈഡ്രജനുമായിട്ട് ഓ എച്ച് വാട്ടർ ഉണ്ടാക്കി എലിമിനേറ്റ് ആവണം അപ്പൊ പക്ഷേ എവിടെ ചാൻസ് കൂടുതൽ ഉണ്ടാവാൻ ദാ ഈ ബി എന്ന് പറഞ്ഞ കാർബണിൽ കിടക്കുന്ന ഹൈഡ്രജൻ എലിമിനേറ്റ് ആവാൻ ചാൻസ് കൂടുതൽ കാരണം അക്കോർഡിംഗ് ടു സെയ്റ്റ്സ് ഓഫ് റൂൾ അക്കോർഡിംഗ് സെയ്റ്റ്സ് നമുക്ക് എന്താ കിട്ടും നോക്കിയേ സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു സി എച്ച് ത്രീ സി അപ്പൊ ഇങ്ങനത്തെ ഒരു ആൽക്കീൻ കിട്ടി ഇവിടെ ഡബിൾ ബോണ്ട് നോക്കിയ സെൻട്രലാ അപ്പൊ ദിസ് ഈസ് മോർ ദിസ് ഇസ് എ മേജർ പ്രോട്ട് അക്കോർഡിംഗ് ടു സെയ്റ്റ്സ് ഓഫ് റോൾ കണ്ടോ ഇനി എലിമിനേഷൻ റിയാക്ഷൻ ഓഫ് ടു ബ്രോമോപെന്റൈൻ ടു ഫോം പെന്റ് ടു ഇനീസ് അപ്പൊ നോക്കിയേ ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ എ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ അത് കറക്റ്റ് അല്ലേ അത് കറക്റ്റ് ആണ് ഫോളോ സെയ്റ്റ്സ് ഓഫ് റോൾ കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് നോക്കിയേ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷൻ കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് കണ്ടോ ഇങ്ങനെ കണ്ടോ എച്ച് ബി ആർ പോകുന്നപ്പോ ഇങ്ങനെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷൻ അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഞാൻ നോക്കിക്കേ എ ബി സി വരുന്ന ഓപ്ഷൻ ഞാൻ നോക്കിക്കേ ഓപ്ഷൻ വണ് കണ്ടോ ഓപ്ഷൻ വണ് തന്നെ ആൻസർ ആണ് സി നെക്സ്റ്റ് അപ്പൊ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ അതായത് നമ്മളിപ്പോ അറിയാത്ത ഒരു കമ്പോണ്ട് ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ സ്ട്രക്ചർ എഴുതി വെച്ച് നോക്കുക റിയാക്ഷൻ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ കട്ടൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ An alkene on osmolysis gives methanol as one of the product. Its structure is. നോക്കി osmolysis ചെയ്യുമ്പോൾ osmolysis നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് അറിയോ ഇതാണ് ഇങ്ങോട്ട് നോക്കി ഇതൊരു സി ഡബിൾ ബോണ്ട് ഒരു ആൽക്കീൻ ആണ് സങ്കല്പിക്കുക നോക്കി ഓസോൾസ് ചെയ്യുമ്പം നിങ്ങൾ ഓ ത്രീ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് നിങ്ങൾ സി സി എൽ ഫോർ ചെയ്യുമ്പം റിയാക്ഷൻ ഭയങ്കര സിമ്പിളാ ദാ ഈ ഡബിൾ ബോണ്ട് ഉണ്ടോ ഇത് ദാ ഈക്വലി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലും ഓക്സിജൻ ആഡ് ചെയ്യണം റൈറ്റ് സൈഡിലും ഓക്സിജൻ ആഡ് ചെയ്യണം അപ്പൊ നമുക്ക് എന്താ അറിയാം ദാ സി ഡബിൾ ബോണ്ട് ഓ കണ്ടോ ഇപ്പോഴത്തെ എന്താ കിട്ടും ഓ ഡബിൾ ബോണ്ട് സി സി ഇത്രയുള്ള ഒരു എന്താ റിയാക്ഷൻ പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് ഓസ്മോളിസിസിന്റെ റിയാക്ഷൻ ഇനി നോക്കിക്കേ അപ്പൊ നമുക്ക് മെത്തനാൽ കിട്ടണമെങ്കിൽ നോക്കിയേ ഓപ്ഷൻസ് നോക്കിക്കേ അങ്ങനെയുള്ള ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യണം ജസ്റ്റ് നോക്കിയേ ഓപ്ഷൻ വണ് നമ്മൾ ക്ലീവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തും ഇപ്പുറത്തും ഓക്സിജൻ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്താ മെത്തനാൽ കിട്ടുന്നില്ല ഓപ്ഷൻ ടു ഇവിടെ ക്ലീവേജ് എന്താ മെത്തനാൽ പോസിബിലിറ്റി ഇല്ല ഓപ്ഷൻ ത്രീ നോക്കിക്കേ ദാ ഇവിടെ ഇങ്ങോട്ട് ക്ലീവ് ചെയ്യുമ്പം ഇവിടെയും ഓക്സിജൻ ആഡ് ചെയ്യുന്നു ഇവിടെയും ഓക്സിജൻ ആഡ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഓപ്ഷൻ ത്രീക്ക് നമുക്ക് എന്തോ കിട്ടി ഓപ്ഷൻ ത്രീ നമുക്ക് രണ്ട് പ്ലോട്ട് കിട്ടി അതായത് നോക്കിയേ ഒന്നാമത്തെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ സൈക്ലോ എക്സെൻഡ്രി സി എച്ച് ടു സി എച്ച് ഡബിൾ ബോണ്ടോ സി എച്ച് ഡബിൾ ബോണ്ടോ ഓക്കെ സി എച്ച് ഡബിൾ ബോണ്ടോ രണ്ടാമത്തെ പ്ലോട്ട് കിട്ടി നോക്കിയേ ഡബിൾ ബോണ്ട് ഓ സി എച്ച് ടു അതായത് എച്ച് സി എച്ച് ഒ അല്ലേ ഇത് എച്ച് സി എച്ച് ഒ അല്ലേ ഡബിൾ ബോണ്ട് ഓ സി എച്ച് ടു ഓക്കെ കണ്ടോ അപ്പൊ ഏത് ഓപ്ഷനാ ഓപ്ഷൻ ത്രീ ആണ് കറക്റ്റ് അപ്പൊ ഓപ്ഷൻ ഫോർ നോക്കേണ്ട വേണം ഓപ്ഷൻ ഫോർ നോക്കിയാലും ദ ക്ലീവേജ് ഇവിടെ പോസിബിലിറ്റി ഇല്ല ദെഫോ ഓപ്ഷൻ ത്രീ ഇസ് ദ ആൻസർ ഇനി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് നോക്കിയാലോ ഗുഡ് യീൽഡ് ബൈ വുഡ്സ് റിയാക്ഷൻ
Option 1, N-hexane. Option 2, 2,3-dimethylbutane. Option 3, N-heptane. Option 4, N-butane. அப்ப நோக்கி Wood's reaction-ന്റെ reaction എന്ന് പറയ നമ്മൾ ഈ reaction നോക്കി കേ reaction അനുസരിച്ച് 2Rx plus 2Na in presence of dry ether gives RR. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ടന്റിൽ എടുക്കുന്ന ആർ റിയാക്ടൻ എടുക്കുന്ന കാർബണിന്റെ എണ്ണത്തിന്റെ ഡബിൾ ആണ് നമുക്ക് എന്താ ചെയ്യുന്നത് പ്രോഡക്റ്റിൽ കിട്ടുന്നത്. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം കേട്ടോ. അതായത് നമ്മളിപ്പം റിയാക്ടറിൽ ഇപ്പൊ സപ്പോസ് 3 കാർബൺ എടുക്കുന്ന പ്രോഡക്റ്റിൽ അപ്പം ഡബിൾ എന്താ 6 കാർബൺ വരും. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കെയിൻ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ആൽക്കെയിൻ ആണ് നമുക്ക് ഈവൻ നമ്പർ ഓഫ് കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ നോക്കേ, എൻ ഹെക്സേൻ നമുക്ക് കിട്ടണമെങ്കിൽ എന്താ റിയാക്ടന്റ് പ്രൊപ്പൈൽ ക്ലോറൈഡ് എടുത്താൽ പോരെ. വുഡ്സ് റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, എൻ ഹെക്സേൻ കിട്ടും. നോക്കേ, 2,3-dimethylbutane ഇതും എന്താ സിമെട്രിക്കൽ ഫിഗർ. ജസ്റ്റ് നോക്കിയേ, 2,3-dimethylbutane നമ്മൾ 1, 2, 3, 4. 2,3 എന്ന് വെച്ചാൽ രണ്ടാമത്തെ പൊസിഷൻ CH3, മൂന്നാമത്തെ പൊസിഷൻ CH3 കേട്ടോ. 2,3-dimethylbutane ഇതും എന്താ സിമെട്രിക്കൽ ഫിഗർ അല്ലേ. നോക്കിക്കേ, ഇതാണ് സിമെട്രിക്കൽ ഫിഗർ അല്ലേ. അപ്പൊ ഇത് എന്തോ ചെയ്യാം, നമുക്ക് വുഡ്സ് റിയാക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റും. ഇനി N-heptane, ഓഡ് നമ്പർ ഓഫ് കാർബൺ ഉള്ള ഒരു കമ്പൗണ്ട് ആണ് N-heptane, ഒരു ആൽക്കെയിൻ ആണ് N-heptane. നമുക്ക് എന്താ N-heptane ഉണ്ടാക്കാൻ പറ്റും, മിക്സഡ് വുഡ്സ് റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് N-heptane ഉണ്ടാക്കാൻ പറ്റും. മിക്സഡ് വുഡ്സ് ചെയ്യുമ്പോൾ പക്ഷെ പ്രശ്നം എന്താ, പ്രശ്നം വെച്ചാൽ ഓഡ് നമ്പർ ഓഫ് കാർബൺ ഉള്ള N-heptane യീൽഡ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ N-heptane വുഡ്സ് റിയാക്ഷൻ വഴി ഫീസിബിൾ അല്ല. N-heptane വുഡ്സ് റിയാക്ഷൻ വഴി ഫീസിബിൾ അല്ല. നോക്കേ, N-butane അകത്ത് എന്താ 4 നമ്പർ ഓഫ് കാർബൺ അല്ലെ, 4 നമ്പർ ഓഫ് കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ് N-butane. അവിടെ ഇപ്പൊ എന്താ സിമെട്രിക്കൽ അല്ലേ. നോക്കേ, 1, 2, 3, 4 സിമെട്രിക്കൽ ഫിഗർ അല്ലേ. നോക്കേ കണ്ടോ, സിമെട്രിക്കൽ ഫിഗർ ആണ്. അപ്പൊ നമുക്ക് എന്താ N-butane ഉണ്ടാക്കാൻ പറ്റും ബൈ വുഡ്സ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഏതാ, ഓപ്ഷൻ 3 N-heptane ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. അനിസോൾ ഓൺ ക്ലീവേജ് വിത്ത് HI, അനിസോൾ ഓൺ ക്ലീവേജ് വിത്ത് HI ഗിവ്സ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ അനിസോളിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. നോക്കി, അനിസോളിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതാ OCH3 ആണ് അനിസോൾ. അപ്പൊ ഇത് HI ആയിട്ട് ക്ലീവ് ചെയ്യുക എന്ന് വെച്ചാൽ നോക്കി കാർബൺ ഓക്സിജൻ ബോണ്ട് ക്ലീവ് ചെയ്യണം. അപ്പൊ ഏതാണ് നമുക്ക് നോക്കിയേ, ഒന്നെങ്കിൽ ഇതാ ഈ ബോണ്ട് ക്ലീവ് ചെയ്യാം, ഒന്നാമത്തെ പ്രോബബിലിറ്റി. അല്ലെങ്കിൽ ഇതാ എന്താ ഈ ബോണ്ട് ക്ലീവ് ചെയ്യാം, രണ്ടാമത്തെ പ്രോബബിലിറ്റി. ഓക്കെ, അങ്ങനെ രണ്ടിടത്ത് എന്താ എച്ച് ആഡ് ചെയ്യാം, ഐ ആഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ പ്രോബബിലിറ്റി നടക്കൂ. അതായത് ബെൻസീൻ റിംഗുമായിട്ട് ഓക്സിജൻ അറ്റാച്ച് ചെയ്ത ബോണ്ട് ബ്രേക്ക് ആക്കാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താ, ഓക്സിജന്റെ അവിടെയുള്ള ലോൺ പെയർ കാരണം, ഓക്സിജന്റെ അവിടെയുള്ള ലോൺ പെയർ കാരണം ലോൺ പെയർ റിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓക്സിജന്റെ അവിടെ എന്തോ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തോ, ഓക്സിജന്റെ ലോൺ പെയർ ഷിഫ്റ്റ് ആയ ശേഷം നമുക്കവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വന്നു. ഇങ്ങനെ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നതുകൊണ്ട് നമുക്ക് ഇനി ഈ കാർബൺ ഓക്സിജൻ ബോണ്ട് പൊട്ടിക്കാൻ പറ്റുമോ, ഒരിക്കലില്ല. കാരണം ഡബിൾ ബോണ്ട് ഈസ് വെരി സ്ട്രോങ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഒറ്റ ക്ലീവേജ് പോസിബിലിറ്റി ഉള്ളത്, അതായത് ഈ ഓയും CH തമ്മിലുള്ള ബോണ്ട് ക്ലീവ് ആക്കണം. ക്ലീവ് ആക്കുമ്പോൾ ഓക്സിജൻ എന്തോ ചാർജ് വന്നു, ഓക്സിജൻ എന്തോ ചാർജ് വന്നു, നെഗറ്റീവ് ചാർജ്. ഓക്സിജന് നെഗറ്റീവ് ചാർജും വന്ന്
എന്ത് വന്നു? നമ്മുടെ കാർബണിന് പോസിറ്റീവ് ചാർജ് വന്നു. നോക്കേ, കാർബൺ പോസിറ്റീവ് സി എച്ച് ത്രീ പ്ലസും വന്നു. ഓക്കെ, ഇതിലേക്ക് പിന്നെ നോക്കിയേ എച്ച് പ്ലസും ഐ മൈനസ് വ. അപ്പൊ ഇനി എന്താ നോക്കിയ, ഇനി ഈ മൈനസിലേക്ക്, അതായത് ഓക്സിജനിലെ മൈനസിലേക്ക് എന്താ വരുന്നത് നോക്കിയേ, ഓക്സിജനിലെ മൈനസിലേക്ക് ഇവിടെ ഒ എച്ച് വന്ന് നമുക്ക് സി എച്ച് ത്രീ പ്ലസിലേക്ക് ഐ മൈനസിലെ ഐ വന്ന്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഏതാന്ന് നോക്കി, ഓപ്ഷൻ വൺ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ എൻട്രൻസ് ക്വസ്റ്റ്യൻ ചെയ്യുക. നമ്മൾ 2020 ഫേസ് വണ്ണിലെ ക്വസ്റ്റ്യൻ ചെയ്തു, ഇനി ഇതുപോലെ സബ്സിക്വന്റ് വീഡിയോസ് ഞാൻ വീണ്ടും വരും. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക, ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ്റെയും ആൻസർ കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുക, അതിനുള്ളിലെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇനി ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും മാത്രമാകുമ്പം എന്താ പിന്നെ എന്താ എൻസിആർടി പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക, നിങ്ങളുടെ ഏത് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ അവിടുത്തെ മെറ്റീരിയൽ പഠിക്കുക മതി, നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടും. അപ്പം വീണ്ടും കാണുമ്പോഴേക്കും ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ. Contact us www.crystalinstitute.co.in.